Hi friends, welcome back to Trail Crew. ഇത് കഴിഞ്ഞ വീഡിയോയുടെ കണ്ടിന്യൂഷൻ ആണ്. എ വി വ്യൂ പോയിന്റിൽ നിന്ന് തിരിച്ചിറങ്ങുന്ന വിഷ്വൽസ് ആണ് ഈ കാണുന്നത്. ഈ വീഡിയോയിൽ നമ്മൾ പോകുന്നത് ഈ മാപ്പ് കാണിക്കുന്ന വഴിയിലൂടെയാണ്. ഈ വഴി കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ ആ ഓപ്പൺ സ്പേസ് തുടങ്ങുന്ന ഭാഗത്ത് റൈറ്റിലേക്കുള്ളൊരു ട്രെയിലാണ്. പ്രാവശ്യം ആ വഴിയിലൂടെ പോയപ്പോൾ നല്ല മഴയായതിനാൽ വീഡിയോ ഒന്നും എടുക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ഇതിനു മുമ്പ് ഞങ്ങൾ ആ വഴിയിലൂടെ പോയപ്പോൾ ഉള്ള വീഡിയോ കൂട്ടിച്ചേർത്താണ് ഈ വീഡിയോ ഉണ്ടാക്കിയിരിക്കുന്നത്. ട്രെയിലിൻ്റെ മെജോറിറ്റി ഭാഗവും ഈസി ലെവൽ ഓഫ് ഓഫ് റോഡിംഗ് ആണ്. ചില ഭാഗങ്ങൾ മാത്രം ഒരിത്തിരി ട്രിക്കിയാണ്, അതിനെ മീഡിയം ലെവൽ ഓഫ് ഓഫ് റോഡിംഗ് എന്ന് പറയാം. ഈ ട്രെയിലിൻ്റെ ഇരുവശങ്ങളിലും കാണുന്നത് ഇഞ്ചിപ്പുൽ, തൈലത്തിന് ഉപയോഗിക്കുന്ന ഇഞ്ചിപ്പുല്ലാണ്. കണ്ടീഷനിൽ ഈ വഴിയിലൂടെ വന്നപ്പോൾ ഞങ്ങൾക്ക് ഫോർ വീൽ ഉപയോഗിക്കേണ്ട ആവശ്യം വന്നിരുന്നില്ല. പക്ഷേ ഈ പ്രാവശ്യം മഴയത്ത് കയറി വന്നപ്പോൾ ഞങ്ങൾ ഫോർ വീൽ ഹൈയിലിട്ട് ക്രോൾ ചെയ്താണ് കയറി വന്നത്. ഈ വഴി കണ്ടാൽ അറിയാം ഈ വഴിയിലൂടെ സ്ഥിരം ജീപ്പ് പോകുന്നതാണ്. ഫാമിലിയായി ഓഫ് റോഡിംഗ് വരാൻ താല്പര്യമുള്ളവർക്ക് വരാൻ പറ്റാവുന്ന ഒരു ഈസി ലെവൽ ഓഫ് റോഡിംഗ് ആണിത്. ഹാർഡ് കോർ ട്രിക്കി സിറ്റുവേഷൻസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് പേടിക്കാതെ തന്നെ കയറി വരാം. ഫാമിലിയിലെ എല്ലാവർക്കും തന്നെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓഫ് റോഡ് ട്രെയിലാണിത്. ഗേറ്റ് ഒരു വീട് പോലെ എന്തോ പണിയുന്നതാണ്, റിസോർട്ടാവാം. അടുത്ത് തന്നെ ഓപ്പൺ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇവിടം വരെയാണ് സ്ഥിരം ജീപ്പ് വരുന്നതെന്ന് മനസ്സിലാക്കാം. കാരണം ഇത് കഴിഞ്ഞുള്ള വഴിയിൽ മൊത്തം പുല്ല് കയറി കിടക്കുകയാണ്. രണ്ട് ടയർ മാർക്ക് മാത്രമേ ഉള്ളൂ, അത് പിടിച്ചു പോകണം. സൂക്ഷിച്ചു തന്നെ പോകണം, കാരണം പുല്ല് കയറി കിടക്കുന്നതുകൊണ്ട് കല്ലുണ്ടാവാൻ സാധ്യതയുണ്ട്. ഇപ്രാവശ്യം ഈ വഴിയിലൂടെ വന്നപ്പോൾ മൊത്തം മഴയും കോടയും ആയതിനാൽ ഒന്നും തന്നെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇത് മുമ്പത്തെ വീഡിയോ ആണ്, അന്ന് ഞങ്ങൾ വന്നപ്പോൾ സ്കൈ ഒക്കെ ക്ലിയർ ആയിരുന്നു, വളരെ നല്ലൊരു വ്യൂ ആയിരുന്നു അന്ന്. ഈ ട്രെയിൽ അവസാനിക്കുന്നത് ഈ പാറയുടെ അടുത്താണ്. ഇവിടെ നിന്ന് മുന്നോട്ട് പോകാൻ കഴിയില്ല, ഒരു കുത്തനെ ഇറക്കമാണ്. ആ പാറയിൽ നിന്ന് അടുത്ത പാറയിലേക്ക് നടന്ന് ചെല്ലാൻ പറ്റാവുന്ന ഒരു വഴി കാണാം. അടുത്ത പാറയിലെത്തി കഴിഞ്ഞാൽ വളരെ നല്ലൊരു വ്യൂ ആണ് കിട്ടുന്നത്. കാരണം ഇപ്രാവശ്യം ആ വ്യൂ ഒന്നും കാണാൻ കഴിഞ്ഞില്ല. ഇവിടെ നിന്നാൽ ഇല്ലിക്കൽ കല്ലാണ് കാണാൻ സാധിക്കുന്നത്. എ വി വ്യൂ പോയിന്റിൽ നിന്ന് കാണുന്നതിലും അടുത്ത് നമുക്ക് ഇല്ലിക്കൽ കാണാം ഇവിടെ നിന്നാൽ. ഇതിലൂടെ നടക്കുമ്പോൾ സൂക്ഷിച്ചു വേണം നടക്കാൻ. പുല്ല് കയറി കിടക്കുന്നതുകൊണ്ട് പാമ്പൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ ഒരു ഭാഗത്തെ ക്ലൈമറ്റ് കണ്ടീഷൻ നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റുകയില്ല. ഈ കാണുന്നത് ഉച്ചയ്ക്ക് 2 മണിയാണ്.
ഏഴുമണിയിലെ അവസ്ഥയാണ് ഈ കാണുന്നത്. മൊത്തം കോട നിറഞ്ഞിരിക്കുകയായിരുന്നു. ഉച്ചത്തെ ഭക്ഷണം ഞങ്ങൾ ഇവിടെ നിന്നാണ് കഴിച്ചത്. ഞങ്ങൾ മാക്സിമം വീട്ടിൽ നിന്ന് തന്നെ ഭക്ഷണവും വെള്ളവും എല്ലാം ക്യാരി ചെയ്യാറാണ് പതിവ്. ഞങ്ങൾ എപ്പോഴിറങ്ങുമ്പോഴും രണ്ട് വണ്ടിയും റിക്കവറി ഗിയറുമായാണ് ഇറങ്ങാറ്. കാരണം ഈ കാണുന്നത് പോലെ എവിടെയെങ്കിലും സ്റ്റക്കായാൽ ഒരു വണ്ടിയാണെങ്കിൽ നമുക്ക് തിരിച്ചു കയറി വരാൻ വളരെ പാടാണ്. അതുകൊണ്ട് എപ്പോഴും രണ്ട് വണ്ടിയായി പോകുന്നതാണ് സേഫ്. നിങ്ങളും അത് പ്രാക്ടീസ് ചെയ്യുക. എപ്പോഴും ഇങ്ങനെ ഓഫ് റോഡ് എക്സ്പ്ലോർ ചെയ്യാൻ ഇറങ്ങുമ്പോൾ റിക്കവറി ഗിയർ നിർബന്ധമായി കയ്യിൽ വയ്ക്കുക. എപ്പോഴാണ് ആവശ്യം വരിക എന്ന് പറയാൻ പറ്റുകയില്ല. ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് അവിടെ കുറച്ചു നേരം ഇരുന്നിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. അടുത്ത ഓഫ് റോഡ് ട്രെയിൽ നോക്കിയാണ് ഞങ്ങൾ ഇറങ്ങുന്നത്. ഇവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങിയിട്ട് പോയ ഓഫ് റോഡ് വഴി ഏതാണെന്നറിയാൻ അടുത്ത വീഡിയോയ്ക്കായി വെയിറ്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. ഇനിയും ഇതുപോലത്തെ വീഡിയോകൾ കാണണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക.